നമസ്കാരം. ഒരിടക്കാലത്ത് മലയാള സിനിമയെ ചുറ്റിപ്പറ്റി ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ചർച്ചയാവുകയും ചെയ്തതാണ്. യഥാർത്ഥത്തിൽ ഈ വിവാദം തുടക്കമിട്ടത് സോഷ്യൽ മീഡിയയിൽ ചില ഇടത് പ്രൊഫൈലുകളായിരുന്നു. ആ വിവാദം ഇങ്ങനെയായിരുന്നു. ഹൈന്ദവവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നു മലയാള സിനിമയിൽ. ഒപ്പം ഹൈന്ദവവൽക്കരണത്തിനൊപ്പം തന്നെ സവർണ ജാതീയത കുത്തിക്കയറ്റുന്നു. അതേപോലെ തന്നെ നായകരൊക്കെ സവർണരാകുന്നു, അല്ലെങ്കിൽ സവർണ നാമധാരികളാവുന്നു എന്ന രീതിയിലുള്ള കുത്തിത്തിരിപ്പിന് ഇവർ പരമാവധി ശ്രമിച്ചിരുന്നു. ഉദാഹരണമായിട്ട് അവർ ചില സിനിമകളും മുൻപോട്ട് വെച്ചിരുന്നു. ദേവാസുരം, ആറാം തമ്പുരാൻ, നരസിംഹം പോലെയുള്ള ചില സിനിമകൾ, അതിലേക്ക് നായക കഥാപാത്രത്തിൻ്റെ പേര് അല്ലെങ്കിൽ അവരുടെ ജാതിയൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെ ഈ വിമർശനവും, യഥാർത്ഥത്തിൽ അതിന് വിമർശനം എന്ന് പറഞ്ഞുകൂടാ, അക്ഷരാർത്ഥത്തിൽ തന്നെ അതൊരു കുത്തിത്തിരിപ്പ് തന്നെയായിരുന്നു. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. തൻ്റെ കരിയറിൽ ബഹുഭൂരിപക്ഷവും തമാശ പടങ്ങൾ മാത്രം എടുത്തിട്ടുള്ള, ചിലതൊക്കെ നല്ല സീരിയസ് ആയിട്ടുള്ള സിനിമകൾ എടുത്തിട്ടുണ്ട്, എന്നാലും തമാശ പടങ്ങൾ എടുത്തിട്ടുള്ള പ്രിയദർശനെ പോലും ഇവർ ഈ വിവാദത്തിലേക്ക് പിടിച്ചിട്ടു എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ടും അവർ ലക്ഷ്യം വെച്ചത് രഞ്ജിത്ത് എന്ന തിരക്കഥാകൃത്ത് സംവിധായകനായിട്ടുള്ള വ്യക്തിനെയാണ്. അപ്പോൾ ആ സമയങ്ങളിൽ അവർക്ക് രഞ്ജിത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് രഞ്ജിത്ത് ഒരു ഇടത് സഹയാത്രികനാണ് എന്ന് പരസ്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നത്. പിന്നീട് അവർക്ക് ഈ ഇതേ കാരണം വെച്ചു ഈ സവർണ ഹൈന്ദവീയ സിനിമ എന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നായകന്മാരുടെ സിനിമകൾ എന്ന രീതിയിൽ മുമ്പത്തെ പോലെ പരസ്യമായിട്ട് വിമർശിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ എത്തപ്പെട്ടു. കാരണം ഇനി പറയുകയാണെങ്കിൽ ആ വിമർശനം ചെന്ന് തറക്കുക രഞ്ജിത്തിനാവും, ഒപ്പം രഞ്ജിത്ത് നിലകൊള്ളുന്ന ഇടതുപക്ഷത്തിനാവും. യഥാർത്ഥത്തിൽ ഈ വിവാദമൊക്കെ ആരാണ് കുത്തിപ്പൊക്കി വിട്ടത് എന്ന് ഇപ്പോൾ കുറച്ചുകൂടി വെളിവാകുകയാണ്. എങ്ങനെയാണെന്നല്ലേ, ദാ ഞങ്ങളിവിടെ കാണിക്കുന്ന ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടു നോക്കുക. മലയാളത്തിലെ ഒരു പ്രമുഖ മദൂതി പത്രമായ മാധ്യമത്തിൽ വന്ന ഒരു മാധ്യമത്തിൻ്റെ ഒരു മുഖചിത്രം തന്നെയാണ്. നോക്കുക, മോഹൻലാലിൻ്റെ പടമുണ്ട്, അതിൻ്റെ താഴെ എഴുതി വെച്ചിരിക്കുന്ന എന്താണ് നോക്കുക, ക്രിസ്ത്യാനികൾ, സവർണ ക്രിസ്ത്യാനിവൽക്കരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്താ അല്ലേ, ഉദാഹരണമായിട്ട് ലൂസിഫർ എന്ന സിനിമയിലെ സ്റ്റീഫൻ നെടുമ്പള്ളി പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ തോപ്പിൽ ചോപ്പൻ, ഇതൊക്കെ ക്രൈസ്തവരിലെ തന്നെ സവർണ ക്രിസ്ത്യാനി സിനിമകൾ എന്നുള്ള രീതിയിലാണ് അവർ അവതരിപ്പിക്കാൻ നോക്കുന്നത്. അതായത് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറേ കാലം ഹിന്ദുവിൻ്റെ നെഞ്ചത്തായിരുന്നു ഈ അഭ്യാസമെല്ലാം ഇറക്കാൻ നോക്കിയത്, അതായത് അവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കി. ഒടുവിൽ ഈ ഇന്ത്യ മുഴുവനുള്ള ഹൈന്ദവന് മനസ്സിലായി ഈ ജാതിയുടെ അതിർ വരുമ്പോഴൊക്കെ മാറ്റിയിട്ട് ദേശീയത എന്ന ഒരൊറ്റ മതത്തിൻ്റെ കീഴിൽ ഒന്നിച്ചാൽ മാത്രമേ തങ്ങളുടെ വരും തലമുറയ്ക്ക് ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിന് സാധ്യമാവൂ എന്ന് മനസ്സിലാക്കി. കേരളത്തിലുള്ളവർക്ക് അതിനുള്ള വെളിവ് ഇതുവരെ വന്നിട്ടില്ല, കേരളത്തിന് പുറത്തുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഒരു കുടക്കീഴിൽ ഒന്നിക്കുന്ന ഈ സമയത്ത് ഇനി അധികകാലം ഹൈന്ദവൻ്റെ നെഞ്ചത്ത് കയറി ദഫുമുട്ട് നടത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ കളം മാറ്റി ക്രൈസ്തവൻ്റെ, ക്രിസ്ത്യാനിയുടെ നെഞ്ചത്തേക്ക് ഇപ്പോൾ ചവിട്ട് നാടകം, അല്ലെങ്കിൽ ഈ ഒപ്പന കളിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അതാ അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ കുത്തിത്തിരിപ്പും കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനാണ് ഇതൊക്കെ, എന്തിനാണ് എന്ന് നമുക്ക് തോന്നിയാലും അവർക്ക് വ്യക്തമായിട്ടറിയാം ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന്. കുറേ കാലം ഈ ഹൈന്ദവീയതയും ഹൈന്ദവ ബിംബവൽക്കരണമെന്നും സവർണൻ അവർണൻ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരെ അവർക്ക് വേർതിരിച്ച് നിർത്താൻ കുറേ വർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നത് അവരുടെ വിജയം തന്നെയാണ്. ഒരു പരിധിവരെ അവരതിൽ വിജയിച്ചിരുന്നു. ഇനിയിപ്പോൾ ക്രിസ്ത്യാനിയുടെ മണ്ടക്കോട്ടാണ്. അവർക്കറിയാം, അതായത് ആരാണോ ഈ അജണ്ടയ്ക്ക് പിന്നിലുള്ളത് അവർക്കറിയാം. പല കാരണങ്ങൾ കൊണ്ടും ക്രിസ്ത്യാനികൾ ഇവിടെ പല തട്ടിലായിട്ട് നിൽക്കുകയാണ്. നമ്മൾ വാർത്തയിലൊക്കെ കാണുന്നു, ചില പള്ളികൾക്ക് വേണ്ടി പോലും രണ്ട് സഭകൾ വർഷങ്ങളോളം കേസ് നടത്തുന്നു, ഒടുവിൽ സുപ്രീം കോടതിയിൽ എത്രയോ തവണ കയറി ഇറങ്ങുന്നു. അങ്ങനെ ഇപ്പോഴും തീർപ്പാവാത്ത പല കാര്യങ്ങൾ നടക്കുന്നു. ഏറ്റവും പുതിയതായിട്ട് ആരാധനാക്രമത്തിൽ പോലും ഇപ്പോൾ രണ്ട് തട്ടിലായിരിക്കുകയാണ് ഈ ഒരു സമൂഹം. അവരുടെ ഇടയിൽ കൂടെ കുറച്ച് കുത്തിത്തീരിപ്പുണ്ടാക്കി തങ്ങളിലേക്ക് കുറച്ച് ആൾക്കാരെ കൂട്ടാൻ പറ്റുമോ എന്ന ആ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതാ ഹൈന്ദവനെ വിട്ടിട്ട് ക്രിസ്ത്യാനിയുടെ നെഞ്ചത്തോട് കയറുന്നത്. പക്ഷേ ക്രിസ്ത്യാനി, ഇന്നത്തെ കാലത്തെ ക്രിസ്ത്യാനി തലച്ചോറുള്ളവരാണ്, ചിന്തിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ചിലർക്കൊക്കെ തിരിച്ചറിവ് വരികയും ഞാനും ക്രിസംഗിയാണ് എന്ന് ധൈര്യത്തോടെ പറഞ്ഞ് മുന്നോട്ട് വരികയും ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ ഇനിയും കൂടും എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇതാ ഇത്തരം കുത്തിത്തിരിപ്പ് കൊണ്ടുവരുന്നു. അതിൻ്റെ റിസൾട്ട് ഇനി സമൂഹത്തിൽ ഉണ്ടാകും പോകുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ എപ്പോഴും ഒരു കൂട്ടരാണ് എന്ന് മനസ്സിലാക്കണം ഹൈന്ദവനും ക്രൈസ്തവനും. അത്രമാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.